നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നേത്ര പടല അന്ധത എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ പ്രിസൈസ് ഹോസ്പിറ്റലിലെ കോർണി ആൻഡ് റിഫ്രാക്റ്റീവ് സർജനായ ഡോക്ടർ ജയറാമാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സർ. ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ നേത്ര പടല അന്ധത എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും എല്ലാവർക്കും അറിയുന്നത് പലപ്പോഴും ഈ കണ്ണിൻ്റെ സർജിക്കൽ പാർട്ടുകളെ കുറിച്ച് പലപ്പോഴും സാധാരണക്കാർക്ക് ഇപ്പോഴും അറിവ് കുറവാണ്. അപ്പോൾ എന്താണ് ഈ നേത്ര പടലാന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോർണിയ അഥവാ കൃഷ്ണമണി നമ്മുടെ കാഴ്ചയിലെ ഒരു സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ്. നമ്മുടെ കണ്ണിനെ അകത്തേക്ക് പോകുന്ന വെളിച്ചം പുറത്തുനിന്നും പ്രതിഫലിച്ച് കണ്ണിനകത്തേക്ക് പോകുന്ന വെളിച്ചം ഈ കോർണിയയ്ക്കകത്തുകൂടെയാണ് കണ്ണിൻ്റെ ഞരമ്പായ റെറ്റിനൽ ലെയറിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുക, കേന്ദ്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ ആ കേന്ദ്രീകരിക്കപ്പെടുന്നതിന് സുതാര്യമായിട്ടുള്ള കൃഷ്ണമണി അല്ലെങ്കിൽ കോർണിയ ആവശ്യമാണ്. ലൈറ്റ് കടന്നു പോവുക മാത്രമല്ല അതിനെ കൃത്യമായി കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കേന്ദ്രീകരിക്കപ്പെടുന്ന ഈ ഇതിനുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന കോർണിയയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന പല അവസ്ഥകളുണ്ട്. പല അസുഖങ്ങൾ മൂലം ഇങ്ങനെ ഈ സുതാര്യത നഷ്ടപ്പെടാം. ഈ സുതാര്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിക്കുകയും ചെയ്യും. ആ അവസ്ഥയാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ എത്ര ആൾക്കാരിലാണ് ഇത്തരത്തിലുള്ള കോർണിയൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്? ഒരു ജനറ്റിക് ഹിസ്റ്ററി ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇന്ത്യയുടെ ഒരു ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 68 ലക്ഷത്തോളം ആളുകൾക്ക് കോർണിയൽ ബ്ലൈൻഡ്നെസ് മൂലമുള്ള കാഴ്ചക്കുറവുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണം കണ്ണിൽ ഉണ്ടാകുന്ന മുറിവുകൾ, കണ്ണിലുണ്ട് ക്ഷതങ്ങൾ, കണ്ണിലുണ്ടാകുന്ന പഴുപ്പ്, കണ്ണിലെ ശസ്ത്രക്രിയ മൂലം ഉണ്ടാകുന്ന ഈ കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്തുള്ള എൻഡോത്തീലിയൽ കോശങ്ങളുടെ ക്ഷതം സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നീരും അതിനുശേഷം ഉണ്ടാകുന്ന പാടുകളും, അതുപോലെ തന്നെ ഈ ജനിതകമായിട്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, കോർണിയൽ ഡിസ്ട്രോഫി എന്ന് പറയും, അതിൻ്റെ പല ലെയറുകൾ, കൃഷ്ണമണിയുടെ പല ലെയറുകളിൽ ഉണ്ടാകുന്ന സുതാര്യത കുറവ് കാരണം ഉണ്ടാകുന്ന കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ കണ്ണിന് മുകളിലുണ്ടാകുന്ന രാസ പദാർത്ഥങ്ങളൊക്കെ കണ്ണിന് അകത്ത് പോയാൽ ഉണ്ടാകുന്ന കോർണിയൽ ബേൺസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന കോർണിയൽ ഇഞ്ചുറി, ഇതൊക്കെ കണ്ണിൻ്റെ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് കാരണമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു കോർണിയൽ ഡിസ്ട്രോഫി ഈ ജനിതകപരമായിട്ട് കാരണങ്ങൾ കൊണ്ട് വരാവുന്നതാണ്. ഇത് നമുക്ക് ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് നമുക്ക് ട്രീറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു പ്രശ്നം തന്നെ. പലപ്പോഴും കണ്ണിനകത്തൊരു ഇപ്പോൾ ഒരു ഇഞ്ചുറി പറ്റുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസിഡോ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ അതിൻ്റെ ഫ്യൂംസ് അടിച്ചൊക്കെ ഒരു കോർണിയൽ ബ്ലൈൻഡ്നെസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പേർക്കും അതിനൊരു ട്രീറ്റ്മെൻറ്റ് പാർട്ടുണ്ട് എന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു അവബോധമുണ്ടോ ജനങ്ങൾക്ക്? ഇങ്ങനെ ഒരു മുറിവുണ്ടായാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബേൺ അതുപോലുള്ള ഒരു അസുഖം പ്രശ്നം കണ്ണിനകത്തുണ്ടായാൽ അത് ആദ്യത്തെ അതിൻ്റെ അക്യൂട്ട് ഫേസ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉടനെ ഉണ്ടായിട്ടുള്ളൊരു അവസരത്തിൽ കാര്യമായിട്ട് നീര് വരികയും അതുപോലെ തന്നെ ഈ കൃഷ്ണമണിയുടെയും കണ്ണിൻ്റെയും പ്രതലത്തിലുള്ള ഭാഗങ്ങൾക്ക് കാര്യമായ ക്ഷതം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചികിത്സ, അതിനെ നീര് അധികം വരാതിരിക്കുകയും അതുപോലെ തന്നെ അതിൽ പാടുകൾ വരാതിരിക്കാനുള്ള ഇനീഷ്യൽ ചികിത്സകൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട്. ഈ കെമിക്കൽ അല്ലെങ്കിൽ കോർണിയൽ ബേൺസ് ഇഞ്ചുറികൾക്കുള്ള ഗ്രേഡിംഗ് അനുസരിച്ച് തീവ്രമായിട്ടുള്ള ഒരു ക്ഷതമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പിന്നെ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് വഴിവെക്കും. അതിൻ്റെ മൈൽഡായിട്ടുള്ളതാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് ഇത് നീരും കാര്യങ്ങളും മാറിപ്പോവുകയും കണ്ണിൻ്റെ കൃഷ്ണമായിട്ട് സുതാര്യത തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ കോർണിയൽ അപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണമണിയുടെ ലെയർ ഏതാണെന്ന് പലതരത്തിലും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കൃഷ്ണമണിയുടെ സുതാര്യത കുറഞ്ഞ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. അത് ഉള്ള അവബോധം ഒത്തിരി ഇപ്പോൾ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അത് ആദ്യമേ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ പിന്നെ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകുമ്പോൾ നമ്മളത് കൃത്യമായിട്ട്
രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ള ചെറുപ്പകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ബ്ലൈൻഡ്നെസ്, ഈ കൃഷ്ണമണിയുടെ സുതാര്യത കുറവ്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ഇത് കൊള്ളു, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ കൊണ്ട് ആ ഒരു സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഐസൊക്കെ വെച്ച് കുറച്ച് പെയിൻ കില്ലറൊക്കെ കഴിച്ച് ചിലപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും. ഇത് ഭാവിയിൽ ഇത്തരത്തിലുള്ള കോർണൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് കുറേ ചെ നയിക്കത്തക്ക തരത്തിൽ, അല്ലെങ്കിൽ ഗ്ലോക്കോമ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ബ്ലണ്ട് ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അങ്ങനെയുള്ള കണ്ണില് പ്രധാനമായും രണ്ട് തരത്തിൽ ഇഞ്ചുറി വരുമ്പോൾ രണ്ട് തരത്തിൽ ബ്ലണ്ട് ആയിട്ടുള്ള ട്രോമ, ബോളോ അല്ലെങ്കിൽ അതുപോലെ ഒരു പരന്ന പ്രതലമുള്ള ഏതെങ്കിലും വസ്തു കണ്ണിലൊന്ന് ഇടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു ക്ഷതം. അതിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു ക്ഷതം വന്നാൽ മാത്രമേ കോർണിയയ്ക്ക് ഒരു പൊട്ടൽ സംഭവിക്കുകയുള്ളൂ. അതിൽ അങ്ങനെയുള്ള ഒരു ബ്ലണ്ട് ഇഞ്ചുറിയിൽ സാധാരണയായിട്ട് കണ്ണിനകത്ത് ഉണ്ടാകുന്ന ഈ പല അതിൻ്റെ ഒരു ഏഴ് ലെയറുകളിൽ ഇഞ്ചുറി സംഭവിക്കാം. കണ്ണിൻ്റെ ആംഗിൾ എന്ന് പറയുന്ന ഭാഗത്ത് പൊട്ടലുണ്ടാവാം, ക്ഷതമുണ്ടാവാം, റെറ്റിനയിൽ ക്ഷതമുണ്ടാവാം, അതുപോലെ ഒപ്റ്റിക് നെർവിൻ്റെയും കോറോയിഡിൻ്റെയും ഭാഗത്ത് ക്ഷതമുണ്ടാവാം. അങ്ങനെയുള്ള ഒരു ക്ഷതത്തിൽ സാധാരണയായിട്ട് കോർണിയൽ ബ്ലൈൻഡ്നെസ് സംഭവിക്കാനുള്ള സാധ്യത, ഗ്ലോക്കോമ ഉണ്ടാവും, റെറ്റിനൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അതൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുക നമ്മൾ? അപ്പോൾ ഒരു ഒരു ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് കോർണിയൽ ബ്ലൈൻഡ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് പാർട്ട് വരിക? അത് എന്ത് കാരണം കൊണ്ട് ആണ് വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ സാധാരണയായിട്ട് കൗമാര പ്രായക്കാരിൽ ഉണ്ടാവുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്ന കോർണിയ ഒരു കോർണിയൽ ഡിസീസ് കാരണം വരുന്ന കാഴ്ചക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണം കെരട്ടോകോണസ് എന്ന അസുഖമാണ്. അപ്പോൾ ഈ കെരട്ടോകോണസ് തന്നെ പല തീവ്രത കുറഞ്ഞതും അതുപോലെ കൂടിയതുമായിട്ടുള്ള സ്റ്റേജുകളിൽ ഉണ്ടാവാം. കെരട്ടോകോണസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കെരട്ടോകോണസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഒരു സാധാരണയായിട്ട് ഒരു 2000 പേരിൽ ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാകുന്ന കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ബലം അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഗ്ലാസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പവർ ഉണ്ടാവുകയും അത് പെട്ടെന്ന് തന്നെ മാറുകയും മാറ്റങ്ങൾ വരികയും അതുപോലെ തന്നെ അത് ഒരു ഗ്ലാസ് വെച്ചാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാഴ്ച വരാതിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ ക്ലിനിക്കലായിട്ടുള്ള എക്സാമിനേഷനും അതുപോലെ തന്നെ കോർണിയൽ ടോപ്പോഗ്രാഫി എന്ന ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കുമ്പോൾ കൃഷ്ണമണിയുടെ വളവിൽ ഒരു ഇറഗുലറായിട്ടുള്ള മാറ്റം സംഭവിക്കുകയും കനം അതിൻ്റെ തിക്നെസ് വളരെ കുറയുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കെരട്ടോകോണസ് ആണെന്ന് മനസ്സിലാക്കുകയും. ഈ കെരട്ടോകോണസും സ്ലോലി നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ? അതെ, ഇത് കെരട്ടോകോണസ് സാധാരണയായിട്ട് ഒരു ടീനേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഗ്രാജ്വലി അത് കൂടി ഒരു 40 വയസ്സ് വരെ പതുക്കെ പ്രോഗ്രസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യാം, ചിലർക്ക് വളരെ സ്ലോ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20% കെരട്ടോകോണസ് ഉള്ള ആളുകൾക്ക് കാഴ്ചയെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ഇത് പ്രോഗ്രസ് ചെയ്യുകയും കാഴ്ച തീരെ കുറയുന്ന. സാർ, നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പാർട്ടിനെ കുറിച്ച് ഒരിക്കലും ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് വന്നു കഴിഞ്ഞാൽ സാർ പറഞ്ഞു ഈ കെരട്ടോകോണസ് ആണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുന്നത്? കെരട്ടോകോണസിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിപ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഇത് രണ്ട് തരത്തിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഒന്ന്, ഇതിൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഇത് കൂടുന്ന കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് വരുന്ന അവസ്ഥയെ മാറ്റുകയും അതിനുശേഷം പിന്നെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചികിത്സ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ കൊളാജൻ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്ന കോർണിയയുടെ ഈ കൊളാജൻ ലാമെല്ലെ അല്ലെങ്കിൽ പല ഫൈബേഴ്സ് കൊണ്ടാണ് കോർണിയ ഉണ്ടാവും, കോർണിയയുടെ ഘടന ഉള്ളത്. അപ്പോൾ അതിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊളാജൻ ക്രോസ് ലിങ്കിങ്. കൊളാജൻ ക്രോസ് ലിങ്കിങ് ചെയ്ത് ശക്തിപ്പെടുത്തിയതിന് ശേഷം പിന്നെ കാഴ്ചയ്ക്കായിട്ട് ഗ്ലാസ് ഉപയോഗിക്കുക, കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ സാധിക്കും. സാധിക്കും. സാർ നേരത്തെ പറഞ്ഞു നമ്മളതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കാഴ്ച കുറഞ്ഞു വരുന്നതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊളാജൻ ക്രോസ് ലിങ്കിങ് പോലെയുള്ള
ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മൈൽഡ് കേസിലോ അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് കേസിലോ നമുക്കിത് ചെയ്യാൻ സാധിക്കും? മൈൽഡ് ടു മോഡറേറ്റ് കേസിൽ ഈ കൃഷ്ണമേനോന്റെ ഖനം ഒരു പരിധിയിൽ കുറയാതെ ഉള്ള അവസ്ഥയിൽ ഈ കൊളാജൻ ക്രോസ് ലിങ്കിങ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അത് ചെയ്ത് കൃഷ്ണമണിയെ ശക്തിപ്പെടുത്തിയതിന് ശേഷം പിന്നെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുകയോ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ കൃഷ്ണമണിയുടെ വളവ് നിവർത്താനുള്ള ഇൻട്രാ കോർണിയൽ റിങ് ഇംപ്ലാന്റേഷൻ മുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് കൂടുതൽ കൃഷ്ണമണിയുടെ കനം കുറയുകയും വളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റുകൾ നല്ല ഒരു റിസൾട്ട് തരികയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോയാൽ കൃഷ്ണമണി മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ചികിത്സ. നമുക്ക് ഈ കൃഷ്ണമണി എവിടെ നിന്ന് കിട്ടും? നമുക്കൊരു ഒരു മരിച്ച ആളിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനത്തെ തരത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം ചെയ്യുന്നതല്ലാതെ നമുക്കിത് ലഭിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള വഴിയുണ്ടോ? രണ്ട് തരത്തിലുണ്ട് ഇത്. ഇത് ഒന്ന് ഇങ്ങനെ മരണാനന്തരം ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്നെടുക്കുന്ന കോർണിയ ഒന്ന്, പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കോർണിയ രണ്ടാമത്തെ ഒരു വിഭാഗത്തിൽ പെടുന്നു. സാധാരണയായിട്ട് ചെയ്തു വരുന്നത് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന കോർണിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ റയറായിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള കോർണിയയും ഉപയോഗിക്കാറുണ്ട്. ഡൊണേറ്റ് ചെയ്യുന്ന നേത്രദാനം ചെയ്യുന്ന ഒരു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളും ഒറ്റ ആളുകളും കണ്ണ് ദാനം ചെയ്യാൻ ഇപ്പോൾ പല ഓർഗൻ ഡൊണേഷനുകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ലിവറും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ കണ്ണ് തന്നെയായിരിക്കും. കണ്ണാണ്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവയവമാണ് കോർണിയ. അപ്പോൾ ഇത് മരിച്ച് ഒരു 6 മണിക്കൂറിനകത്ത് ഈ കോർണിയ നമ്മൾ ഐ ബാങ്കിൽ വിളിച്ച് കൃത്യസമയത്ത് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ടീം വന്ന് കോർണിയ എടുത്ത് പ്രിസർവ് ചെയ്യും. അത് പ്രിസർവ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മീഡിയങ്ങളുണ്ട്. എം കെ മീഡിയം, ഒപ്റ്റിസോൾ മുതലായിട്ടുള്ള മീഡിയങ്ങളിൽ അത് 3 മുതൽ 14 ദിവസം വരെ സൂക്ഷിക്കാൻ സാധിക്കും. അത് സൂക്ഷിച്ചിരിക്കുന്ന ഐ ബാങ്കുകളിൽ നിന്നും ഇതേപോലെ ആവശ്യമുള്ള കോർണിയൽ ബ്ലൈൻഡ്നെസ് സംഭവിച്ച ആളുകളുടെ പല ആശുപത്രികളിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് അവരെ അത് അറിയിച്ചാന്ന് ഈ ഐ കൊണ്ടുവന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതുതരത്തിലുള്ള ഇപ്പോൾ എത്രത്തോളം കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള കണ്ണ് ദാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഇപ്പോഴും നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട് ഈ ഒരിക്കൽ ഇത്തരത്തിലുള്ള കോർണിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന്. ഇപ്പോൾ ഇപ്പോഴും ആ ഒരു അവസ്ഥ തന്നെയാണോ യഥാർത്ഥത്തിൽ? അല്ല, വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കോർണിയ കിട്ടാനുള്ള സാധ്യത തീരെ കുറവായതുകൊണ്ട് ഇവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള കണ്ണുകൾ കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണവും കാര്യങ്ങളും കൃത്യമായി നടക്കുന്നതും ചെയ്യുന്നതുകൊണ്ട് ഐ ഡൊണേറ്റ് ചെയ്യാനുള്ള സന്നദ്ധതയുള്ള ആളുകളുടെ എണ്ണവും തീർച്ചയായും കൂടിയിട്ടുണ്ട്. അത് വളരെയധികം ആളുകൾക്ക് പ്രയോജനം. നമുക്ക് ഈ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏജ് വരെ നമുക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും? അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇതിനകത്തുണ്ടോ? പിന്നെ നമുക്ക് ഏതൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കില്ല? അത് ഏജൊരു ഫാക്ടറാണോ യഥാർത്ഥത്തിൽ? ഏജ് സാധാരണ ഒരു ഫാക്ടറായിട്ട് പറയുന്നില്ല. എത്ര ഏജ് ഉള്ള ആളുടെ ആയാലും കോർണിയ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് തന്നെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ പലതരത്തിലുള്ളതുണ്ട്. ഒപ്റ്റിക്കൽ ആയിട്ടുള്ള കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുണ്ട്, ടെക്ടോണിക് ആയിട്ടുള്ള കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുണ്ട്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഈ സുതാര്യത നിലനിർത്താൻ വേണ്ടി അതുപോലെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുമാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതെങ്കിൽ കണ്ണിൻ്റെ ഘടന നിലനിർത്തുവാനും അതിനെ സംരക്ഷിക്കുവാനും വേണ്ടി ചെയ്യുന്നതാണ് ഈ തെറാപ്യൂട്ടിക് ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ തന്നെ ടെക്ടോണിക് ട്രാൻസ്പ്ലാന്റേഷനും. അപ്പോൾ അങ്ങനെയുള്ള ഈ കോർണിയ ട്രാൻസ്പ്ലാന്റേഷനിൽ
അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞ കോർണിയയും ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സാർ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പലപ്പോഴും ഈ നേത്രദാനം ചെയ്യുമ്പോൾ പലരും പേടിക്കുന്നത് ഇപ്പോൾ കണ്ണു മൊത്തം ചൂഴ്ന്നെടുത്തിട്ട് പോകുക, അല്ലെങ്കിൽ ആ ഒരു ബോഡി നമുക്ക് കാണുമ്പോൾ ഒരു വികൃതമാകുന്ന ഒരവസ്ഥ വരിക, ഇത്തരത്തിലുള്ള പേടി ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അത്തരത്തിലുണ്ടാകും യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ കോർണിയ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി, മരിച്ചു കിടക്കുന്ന ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു കാഴ്ചയ്ക്ക് ഒരു വൈകൃതം ഉണ്ടാകും? ഇല്ല, ഇപ്പോൾ കോർണിയയും അതിൻ്റെ ചുറ്റുമുള്ള സ്ക്ലിയറൽ റിമ്മും എടുക്കുന്ന ഒരു രീതിയാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. അതിൽ കൃഷ്ണമണിയുടെയും അതിൻ്റെ ചുറ്റുമുള്ള കോർണിയൽ റിമ്മും മാത്രം എടുത്ത് ഈ മീഡിയയിലെത്തിയിലേക്ക് മാറ്റുകയും അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു കോസ്മെറ്റിക് കോൺടാക്ട് ലെൻസ് വെക്കുകയും ആണ് ചെയ്യുന്നത്. അത് ഒരു ആളുടെ കണ്ണിനെ ഒരു വികൃതമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയല്ല. എത്ര നേരം എടുക്കും യഥാർത്ഥത്തിൽ ഒരു ഒരു പ്രൊസീജിയർ? പലപ്പോഴും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ടൈം ബൗണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നടക്കാൻ. അദ്ദേഹത്തിന് ദഹിപ്പിക്കുന്നത് വരെയും, ആ ബോഡി ദഹിപ്പിക്കുന്നത് വരെയും വളരെ ടൈം ബൗണ്ടായിട്ടുള്ള കാര്യമായിരിക്കും നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള നേത്രദാനം ചെയ്യപ്പെടേണ്ടത്? അതൊരു പക്ഷേ ഒരു ആംബുലൻസ് വെച്ചിട്ടുള്ള അതിനുള്ള സൗകര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതൊരു ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ വേണമോ, അത്തരത്തിലുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെയില്ല, നമ്മൾ എവിടെയാണ് വ്യക്തിയുടെ ശരീരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ കിടത്തിയിട്ടുള്ള അവിടെ വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വളരെയധികം സമയം ചില 10-15 മിനിറ്റിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ ഉള്ള ഈ മരണാനന്തര ക്രിയകൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ആംബുലൻസിലേക്ക് മാറ്റുകയോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്ര സമയമെടുക്കും ഇതൊരു ഇതിൻ്റെ ഒരു ഒരു നമ്മുടെ കണ്ണെടുക്കാനായിട്ട് ഒരു ഒരു ഡോക്ടർക്ക്, ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് എത്ര നേരം എടുക്കും? 10-15 മിനിറ്റിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും ഈ നേത്രം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കണ്ണെടുത്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം നമുക്ക് എത്ര ദിവസം അത് പ്രിസർവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എത്ര ദിവസത്തിനകത്ത് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ? നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ ഇത് സൂക്ഷിക്കുന്ന മീഡിയത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് 3 മുതൽ 14 ദിവസം വരെ ഈ ഒപ്റ്റിക്കൽ ക്വാളിറ്റിയിൽ ഈ കണ്ണ് നേത്ര കൃഷ്ണ കോർണിയ സൂക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ മേൽപ്പറഞ്ഞ പല തരത്തിലുള്ള കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുകൾ ഈ ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര ദിവസം, എത്ര നാൾ കഴിയുമ്പോൾ നമുക്കൊരു ഒരു കാഴ്ച, ഒരു ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര നാളെടുക്കും? കാഴ്ചയിലെ ഇത് കോർണിയ മാറ്റിവെക്കുന്നത് പലതരത്തിലുണ്ട്. അത് പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ ലെമല്ലാർ ആയിട്ടുള്ള കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ, ഇത് രണ്ടാണ് ഇതിൻ്റെ ഒരു രണ്ട് വിഭാഗങ്ങൾ. സാർ, നമ്മൾ പറഞ്ഞു കണ്ണ് ഒരിക്കൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് നമുക്കത് എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് അത് നൽകാനും പറ്റുമെന്ന് പറഞ്ഞു. 2-3 ദിവസത്തിനകത്ത് നമുക്കത് ഹോൾഡ് ചെയ്തതിന് ശേഷം ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രഷൻ, അതായത് ഇതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഒരിക്കൽ ഈ നേത്രദാനം ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ടിഷ്യൂ എടുത്ത് ഈ മീഡിയത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രോഗിയുടെ ഈ പ്രായം, ആളുടെ എൻഡോത്തീലിയൽ കോശങ്ങളുടെയും കണ്ണിൻ്റെയും ജനറൽ ആയിട്ടുള്ള ആരോഗ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇത് ഈ കോർണിയ കോർണിയ നമ്മൾ റിട്രീവ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ആ പ്രത്യേക വ്യക്തിയുടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളും കൂടി എടുക്കും. അതോടൊപ്പം തന്നെ ഈ സാംക്രമികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള ചികിത്സയും ടെസ്റ്റുകൾ ഇതിൻ്റെ ചെയ്യും. HIV HBSAG മുതലായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ കോർണിയ ടിഷ്യൂവിനെ ഒരു കൃത്യമായ രീതിയിൽ ഗ്രേഡ് ചെയ്യും. അതിന് സ്പെക്കുലർ മൈക്രോസ്കോപ്പി ഉള്ള മിക്ക ഈ ബാങ്കുകളിൽ അവൈലബിൾ ആണ്. അതിൽ ഈ കോർണിയയുടെ എൻഡോത്തീലിയത്തിൽ എത്ര കോശങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, എണ്ണം എത്രയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ ഒരു രീതിയിൽ ഇതിനെ ഗ്രേഡുകളായി തിരിച്ച് ആണ് പിന്നെ ഈ പല നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ ടെക്ടോണിക് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആവശ്യങ്ങൾക്കായിട്ട് ഈ കോർണിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ കോർണിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എത്ര നാളിനകത്ത് നമുക്കൊരു കാഴ്ച തിരിച്ച് ലഭിച്ചു തുടങ്ങും? ഈ അത് ആദ്യത്തെ ഒരു
ഒരാഴ്ചക്കകത്ത് തന്നെ അവർക്ക് കാണാനുള്ള ഇപ്പം വളരെ ഒരു കട്ടിയുള്ള ഒരു കോർണിയയുടെ പാടാണ് മാറ്റിയതെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് കാഴ്ച ഉള്ള കാണാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇത് സൂച്ചറുകൾ ഒത്തിരി ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ കോർണിയയുടെ വളവ് ആദ്യത്തെ കുറച്ച് നാളുകളിൽ കുറച്ച് കൂടുതൽ അസ്റ്റിഗ്മാറ്റിസം കൂടുതലുണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് അത് ഒന്ന് പല സൂച്ചർ റിമൂവലുമൊക്കെ ചെയ്ത് അതൊരു നമുക്ക് കാഴ്ച ഒരു നല്ല രീതിയിൽ വരാനുള്ള സമയം ഒരു 3 മുതൽ 6 മാസം വരെ എടുക്കും. അത് ലമെല്ലാർ ആയിട്ടുള്ള ലമെല്ലാർ കെറ്റോപ്ലാസ്റ്റിയിൽ സാധാരണ ഫുൾ തിക്നെസ് കെറ്റോപ്ലാസ്റ്റിയേക്കാൾ കുറവ് സമയമേ. ഇതുപോലെ ഒരു നേത്രദാനം ചെയ്താൽ എത്ര നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും? ഒരു ഈ വ്യക്തിക്ക് സ്വീകരിച്ച വ്യക്തിക്ക് എത്ര നാൾ ലൈഫ് ലോങ് ഇത് ഉപയോഗിക്കാൻ സാധിക്കും? കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇതിൽ പ്രധാനമായിട്ടും വരുന്നൊരു പ്രശ്നം ഈ കോർണിയ റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ ഒരു വേറൊരു വ്യക്തിയുടെ അവയവം നമ്മുടെ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെ അത് റിജക്ഷൻ വരുന്ന പോലെ കോർണിയയിലും റിജക്ഷൻ വരാം. അപ്പോൾ റിജക്ഷൻ വന്നില്ല എങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച നൽകിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കോർണിയൽ ബ്ലൈൻഡിനെക്കുറിച്ചും അതുപോലെ തന്നെ നേത്രദാനത്തിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നെ. ഇനി അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അരക്കിൻ്റെ വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കാലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.